ഇത്രയേറെ ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമ്മൾ ചിലപ്പോഴെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്, അങ്ങനത്തെ റെക്കമെൻഡേഷൻസ് ആണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ചില സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഈ പ്രോഗ്രാം. നമസ്കാരം. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോട്സിൽ ഒന്നാണ്, മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്, അത്യാഗ്രഹത്തിനില്ല. There is enough in this world for every man's need, but not for every man's greed. ഈ ഒരു മെസ്സേജ് വളരെ ഇഫക്റ്റീവ്ലി ഒരു ഹൊറർ തീമിലൂടെ അതിമനോഹരമായി അവതരിപ്പിച്ച സിനിമയാണ് 2018 പുറത്തിറങ്ങിയ തുമ്പാട്. ആമസോൺ പ്രൈമിൽ ഹിന്ദി കൂടാതെ തമിഴിലും ഇത് ലഭ്യമാണ്. ആദേശ് പ്രസാദ്, രാഹി അനിൽ ബർവേ, മിതേഷ് ഷാ, ആനന്ദ് ഗാന്ധി എന്നിവർ ചേർന്ന് എഴുതിയതിൽ മൂന്ന് പേര് സംവിധാനം ചെയ്ത സിനിമയാണിത്. ഇതിന്റെ കാസ്റ്റിൽ സോഹം ഷാ, ജ്യോതി മാൽഷെ, അനിത ദാത്തെ, റോഞ്ചിനി ചക്രവർത്തി, അങ്ങനെ കുറെ പുതുമുഖങ്ങൾ. പേര് കേൾക്കാത്തൊരു ടീം, പേര് കേൾക്കാത്തൊരു താരനിര, പോരാത്തതിന് അവാർഡ് പടം എന്ന പേരും. ഇത്രയും കേൾക്കുമ്പോൾ ഏതൊരു സാധാരണ സിനിമാ പ്രേക്ഷണം ചെയ്യുന്നതെന്ന് ഞാനും ചെയ്തു. ഇത് തിയേറ്ററിൽ കണ്ടില്ല, പക്ഷേ ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണെന്ന് ചെറിയ സ്ക്രീനിൽ കണ്ടപ്പോൾ മനസ്സിലായി. മഹാരാഷ്ട്രയിൽ തുമ്പാട് എന്ന ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി കഥയെ ആസ്പദമാക്കി നടക്കുന്ന കഥയാണ് ഈ സിനിമ. 1918 മുതൽ 30 വർഷം നീളുന്ന കാലഘട്ടത്തിലൂടെയാണ് ഈ സിനിമ നീങ്ങുന്നത്. ഹസ്തർ എന്ന ദൈവത്തെക്കുറിച്ചുള്ള ലെജൻഡാണ് ഈ സിനിമയിൽ. ആരും പേരുപോലും കേൾക്കാതിരിക്കാൻ ശാപം കിട്ടിയ ജന്മമായതുകൊണ്ട് ഹസ്തറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പുരാണങ്ങളിലുമില്ല. ഹസ്തറിന്റെ നിധി കിട്ടുമെന്ന അത്യാഗ്രഹത്തിൽ ഒരു കൂട്ടം ആൾക്കാർ തുമ്പാടിൽ ഹസ്തറിന്റെ അമ്പലം പണി കഴിപ്പിക്കുന്നു. അന്ന് മുതൽ തുമ്പാടിൽ നിർത്താതെ മഴ പെയ്യുന്നു. ഈ നിധിയെക്കുറിച്ചുള്ള സസ്പെൻസ് ആണ് സിനിമയുടെ ആദ്യ പകുതി, ഒപ്പം വിനായക് എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ വളർച്ചയും. എളുപ്പം കിട്ടുന്ന പണത്തിൽ അതിൻ്റെതായ ശാപമുണ്ടെന്ന് വിനായക് മനസ്സിലാക്കുന്നു. പക്ഷേ മകന്റെ വാക്കുകൾ കേട്ട് വീണ്ടും അത്യാഗ്രഹം കൊണ്ട് തുമ്പാടിലേക്ക് തിരിക്കുന്നു. ഇതിന്റെ ക്ലൈമാക്സിനെ കുറിച്ചൊന്നും പറയാനില്ല. സ്ക്രീനിൽ നടക്കുന്നത് കണ്ട് സ്തംഭിച്ചിരിക്കുന്നതായിരിക്കും അവസാനത്തെ 15 മിനിറ്റ്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായം കാണാനേ സാധ്യതയുള്ളൂ. ഒന്ന്, എന്റെ പൊന്നു എന്ത് കിടുക്കൻ പടമാടാ ഇത്, അല്ലെങ്കിൽ എന്റെ പൊന്നെ എന്ത് പടമാടാ ഇത്. ഇത് രണ്ടുമല്ലാതെ ഇതൊരു ആവറേജ് സിനിമയാണെന്നുള്ള അഭിപ്രായം കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇതിന്റെ ആർട്ട് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, മഴയെ ഇത്ര മനോഹരമായി ഒപ്പിയെടുത്ത സിനിമകൾ കുറവായിരിക്കും. മുപ്പത് വർഷം നീണ്ട കാലഘട്ടം, നിധിയിരിക്കുന്ന കൊട്ടാരം, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ആദ്യാവസാനം വരെയും പിടിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കഥ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കണ്ട് രസിച്ചിരിക്കാവുന്ന നല്ല റിച്ച് വിഷ്വൽസ്. ഇതിലെ എല്ലാ ആക്ടേഴ്സും മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ഇതിലെ ലീഡ് ആക്ടർക്കും പ്രൊഡ്യൂസറായ സോഹം ഷായെ കുറിച്ചാണ്. വിനായക് എന്ന കഥാപാത്രത്തോട് പ്രേക്ഷകർക്ക് സ്നേഹവും വെറുപ്പും സഹതാപവും തോന്നിപ്പിക്കുന്ന കാര്യത്തിൽ സോഹം ഷാ വിജയിച്ചിരിക്കുന്നു. സ്റ്റോറിയിൽ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഹൊറർ സിനിമയാകുമ്പോൾ ലോജിക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരിയല്ല, എന്നാലും ചിലയിടത്ത് ഇത് ഹൈലൈറ്റ് ആയിട്ട് കാണും. സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും കാണുക ചോദ്യങ്ങൾ. 6 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഈ സിനിമ 5 കോടി ബജറ്റിലാണ് നിർമ്മിച്ചത്. ഇതിന്റെ കളക്ഷൻ 13.5 കോടി. നമ്മൾ സ്ഥിരം കാണുന്ന ഹൊറർ സിനിമയുടെ പാതയിൽ ഇതിന്റെ കഥ നീങ്ങുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആദ്യത്തെ ചില രംഗങ്ങൾ കാണുമ്പോൾ ഇതെന്താ നടക്കുന്നത് എന്നൊരു ചിന്ത വരെ വന്നേക്കാം. ഇതൊരു എ റേറ്റഡ് ഫിലിമാണ്. ഞാൻ നേരത്തെ മുത്തശ്ശി കഥ എന്ന് സൂചിപ്പിച്ചു. അത് കേട്ട് കൊച്ചുകുട്ടികളുമായിട്ട് ഈ സിനിമ കാണാനിരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. ഇത്രയൊക്കെ ഈ സിനിമയെ പൊക്കി പറഞ്ഞെങ്കിലും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതീക്ഷകളില്ലാതെ നിങ്ങൾ ഈ സിനിമ കാണുക. ഞങ്ങൾ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു റെക്കമെൻഡേഷനുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.